ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വേനൽക്കാലമൊക്കെയാ അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രഷ് ജ്യൂസ് ഒക്കെ കുടിച്ച് നല്ല കൂളായിട്ടിരുന്നാലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് സ്വീറ്റ് ലെമൺ മിൻറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണേ. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഓറഞ്ചാന്ന് തോന്നും, പക്ഷേ ഇത് ഓറഞ്ചൊന്നും അല്ല കേട്ടോ, സ്വീറ്റ് ലെമൺ ആണ്. ഇതിന് മൊസാംബി എന്നും പറയും. ഇപ്പോൾ ഇതൊക്കെ മാർക്കറ്റിലൊക്കെ ചെന്ന വേനൽക്കാലം ആയതുകൊണ്ട് ഇതൊക്കെ ഇഷ്ടംപോലെ ആവശ്യത്തിന് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ മൊസാംബി എന്ന് പറയുന്ന സ്വീറ്റ് ലെമൺ വീട്ടിൽ വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതും ഞാൻ പറഞ്ഞു തരുന്ന പോലെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുമല്ലേ, കമോൺ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ സ്വീറ്റ് ലെമൺ കട്ട് ചെയ്യുവാണേ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നാലായിട്ട് അന്ന് മുറിക്കുക. മുറിച്ച് കഴിയുമ്പം ഇതതിൻ്റെ മോളിൽ നിന്ന് കണ്ട ഇങ്ങനെ വലിച്ചെടുക്കുക. ഇത് ഓറഞ്ച് പോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, ഇതിന് അല്ലികളൊക്കെ ഉണ്ട്. സിമ്പിളാണ് ഇത് മുറിച്ചെടുക്കാൻ. നാലായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് തൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. സിമ്പിൾ. സ്വീറ്റ് ലെമൺ ഒന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പുറമേ മാത്രം ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി, അകത്ത് കത്തിക്കൊള്ളാത്ത രീതിയിൽ പുറമേ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ എങ്ങനെയാണ് നാലായിട്ട് കട്ട് ചെയ്ത് തന്നു. അപ്പം നമ്മൾ നമ്മുടെ സ്വീറ്റ് ലെമൺ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ജ്യൂസറിലിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. ആവശ്യത്തിന് പഞ്ചസാരയും മിൻറ്റും ഒക്കെ ഇട്ട് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പം നമ്മൾ നമ്മുടെ സ്വീറ്റ് ലെമൺ കുഞ്ഞു കുഞ്ഞു പീസാക്കി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പുറമെ പുതിന ഇട്ട് പഞ്ചസാര ഇട്ടു. അതിനൊക്കെ ശേഷം നമ്മൾ ഇത് കുടിക്കാൻ പോവാണ്. അപ്പോൾ കണ്ടല്ലോ നല്ല ഹെൽത്തിയും ആരോഗ്യപ്രദവുമാണേ. നമ്മളിപ്പോൾ വേനൽക്കാലമൊക്കെയാണ്, ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർ വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഭയങ്കര വെയിലൊക്കെ കൊണ്ട് വരുമ്പോൾ നമുക്ക് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഫ്രഷ് ജ്യൂസാണ് ഇത്. ഇപ്പോൾ കട വീട്ടിൽ ഓരോ കടകളൊക്കെ ജ്യൂസ് കടയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ബൈ ബൈ.